എല്ലാവർക്കും പാച്ചീസ് ഫാം ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിപ്പോൾ ഇവിടെ മാർച്ച് 21 ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ തണുപ്പ് അധികം കുഴപ്പമില്ലാത്ത കുറച്ച് വെജിറ്റബിൾസ് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഔട്ട്സൈഡിൽ. ഔട്ട്സൈഡിൽ അതെന്തുവാന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, ബീട്രൂട്ട് ഉണ്ട്, കെയിലുണ്ട്, ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മുടെ സ്പിനിച്ച്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഔട്ട്സൈഡിൽ പ്ലാന്റ് ചെയ്യാൻ പോകുന്നത്. ഇനിയും ഈ ആഴ്ചകളിൽ നമ്മൾ വേറെ കുറേ വെജിറ്റബിൾസ് കൂടെ പ്ലാന്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ബെഡ് ശരിയാക്കിയിട്ട് നമ്മളൊരു ചെറിയൊരു റൈസ് ബെഡ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേലാണ് നമ്മൾ ഇതൊക്കെ നടുന്നത്. അപ്പം നമ്മൾ അത് ആദ്യം ഒന്ന് ശരിയാക്കും, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സീഡ്സ് നമ്മൾ പ്ലാന്റ് ചെയ്യും. അപ്പം നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇതിപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും സ്ഥലമായിരുന്നേ, നട്ടിരുന്ന സ്ഥലമാണിത്. ഈ ബെഡിൽ അപ്പം ക്യാരറ്റും ബീട്രൂട്ടും ആയിരുന്നു. അപ്പം നമ്മൾ ഈ വിൻ്റർ മൊത്തം ഇത് നമ്മളുടെ റാബിറ്റിൻ്റെ അവിടെ നിന്നുള്ള ഊട്ടി എന്നുള്ള ഇതിൻ്റെ റാബിറ്റിൻ്റെ കാഷ്ടം എല്ലാം കൊണ്ടുവന്നു, കണ്ടോ കാണാമോ, ഇതെല്ലാം കൊണ്ടുവന്ന് ഈ ബെഡേൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇനി ഇതൊന്ന് എല്ലാം ഒന്ന് നല്ലതായിട്ടൊന്ന് ഇത് വെച്ച് തേണ്ടേ, ഈ ഇത് വെച്ച് തേണ്ടേ, ഈ കമ്പി വെച്ച് ഇത് ഇങ്ങനത്തെ ഈ ഇതുണ്ടല്ലോ, ഇത് വെച്ചൊന്ന് കുത്തി ഇളക്കാൻ പോവാം മണ്ണെല്ലാം. മണ്ണെല്ലാം കുത്തി ഇളക്കിയിട്ട് ഞാൻ ഇന്നിപ്പം 21 മാർച്ച്, അപ്പം നാളെയും മറ്റന്നാളും 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴ വരുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അത് കാരണം നമ്മളിതെല്ലാം കുത്തി ഇളക്കിയിട്ട് ഞാനിവിടെ ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും അരി പാകാൻ പോവുകയാണ്. ഈ ബെഡയിലെ ക്യാരറ്റും ബീട്രൂട്ടും പാകും. അപ്പം ഞാൻ ഈ മണ്ണെല്ലാം ഒന്ന് കുത്തി ഇളക്കട്ടെ. ഇതെല്ലാം കുത്തി ഇളക്കി നമ്മൾ കുറച്ച് കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റ് കിടപ്പുണ്ട്, അത് ഞാൻ എടുക്കുന്നതൊന്ന് കാണിക്കാമേ. കുത്തി ഇളക്കി എടുക്കുമ്പം നോക്കണം. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഇപ്പം കുത്തി ഇളക്കി കഴിയുന്നുണ്ടേ കുറേ ക്യാരറ്റ് കിട്ടും. ഇത് കണ്ടോ, കഴിഞ്ഞ വർഷത്തെ ക്യാരറ്റ് കിടക്കുന്നതാണ്. ഇത്രയും തണുപ്പത്ത് കിടന്നിട്ടും ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, ക്യാരറ്റ് കിട്ടുന്നതാണേ. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇതെല്ലാം എടുത്തിട്ട് നമ്മുടെ മുയലിന്, നമുക്ക് രണ്ട് മുയലുണ്ട്, അപ്പോൾ അവർക്ക് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഒരു കുഴപ്പവും വന്നിട്ടില്ല, ഇത്രയും തണുപ്പത്ത് കിടന്നിട്ടും ഇതിന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. ഇത് കണ്ടോ, ക്യാരറ്റ് കണ്ടോ, ഇഷ്ടം പോലെ ക്യാരറ്റ് ഇതിനകത്തുണ്ട്. എടുക്കുമോനെ, നമ്മുടെ അതുകൊണ്ട് അവിടെ ഉണ്ട്, ഉണ്ട് 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 ഉണ്ട്, കിട്ടിയോ, മണ്ണ് കളഞ്ഞിട്ടിട മോനെ, അങ്ങനെ നിക്ക, അമ്മ കുത്തി ഇളക്കി തരാം, വെയിറ്റ്. കണ്ടോ, നമുക്ക് ഇത്രയും ക്യാരറ്റ് വേണ്ടേ, കഴിഞ്ഞ വർഷത്തെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ മാർച്ച് 21, ഇത്രയും ദിവസമായിട്ടും ഈ ക്യാരറ്റ് ഇത്രയും സ്നോയ്ക്കകത്ത് ഐസിനകത്ത് കിടന്നിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ക്യാരറ്റ്, നമ്മുടെ മുയലുകൾക്ക് 2 ദിവസത്തേക്കുള്ള ക്യാരറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടേ. അപ്പം വേണ്ട കണ്ടോ, നമ്മുടെ ബെഡ് ആ കാഷ്ടവും ആ മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ വേണ്ട കണ്ടോ, ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇന്ന് തന്നെ ഇതിനകത്തോട്ട് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും അരികൾ, വിത്തുകൾ ഞാൻ പാകും. അപ്പം ഈ ബെഡ് റെഡിയായിട്ടുണ്ട്, ഇനി ഇപ്പോൾ അടുത്ത ബെഡ് നമുക്ക് റെഡിയാക്കാം. നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ, അതേണ്ട നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കെയിലാണ് ഈ നിൽക്കുന്നതെല്ലാം. അന്നേരം ഇതെല്ലാം വേണ്ട ഒന്ന് പോയി, നശിച്ചു പോയി. അപ്പം ചിലപ്പം നിർത്തിയാൽ ചിലപ്പോൾ പൊട്ടിക്കിളിച്ച് വന്നേക്കുമായിരിക്കും, പക്ഷെങ്കിൽ അതേന്ന് പൊട്ടിക്കിളിച്ച് വരുന്നത് അത്ര ഒരു നല്ലതായിട്ട് വരത്തില്ല, നല്ല ഇല കിട്ടത്തില്ല. അത് കാരണം നമ്മളിത് മൊത്തം ഇനി ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട്
ഇന്ന് ഞാനിവിടെ കെയിലിൻ്റെ വിത്ത് പാകുന്നതായിരിക്കും കാണിക്കാൻ നേരം. ഇതിപ്പം നമ്മളിത് ക്ലീൻ ആക്കാൻ പോവുകയാണ്. കെയിലും സ്പിനിച്ചും നടാനുള്ള ബെഡ് ഇപ്പം തന്നെ റെഡിയാക്കി കഴിഞ്ഞു. കെയിൽ പറിക്കുന്നത് കാണിച്ചല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ആ സ്പിനിച്ച് നടുന്നിടത്ത് നമ്മൾ ഈ കാർഡ്ബോർഡ് ഇട്ടേക്കുമായിരുന്നു. സ്നോ പെയ്യുന്നതിന് മുമ്പേ ഈ കാർഡ്ബോർഡ് കൊണ്ടുവന്ന് വേണ്ടി ഈ ബെഡേൽ അങ്ങ് ഇട്ടായിരുന്നു. അന്നേരം അധികം തറ ഈ മണ്ണ് അധികം ഫ്രോസൺ ആവത്തില്ല, അധികം കട്ടിയാവത്തില്ല മണ്ണ്. അത് കാരണം അതിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ടാണ് ഞാൻ ഇതെല്ലാം വേണ്ടിങ്ങനെ കുത്തി ഇളക്കിയിട്ടേക്കുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് നല്ലപോലെ നിരപ്പാക്കിയിട്ട് വൈകിട്ട് ഞാനിവിടെ വിത്ത് പാകുന്നത് കാണിക്കാം. അമ്മയും ഡാഡിയും ഗാർഡൻ വർക്ക്, കൃഷി ചെയ്യാനുള്ള വർക്കെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അവരായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത്? അവരും തേണ്ടേ വലിയൊരു ഹോള് ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തോ നടാനാ മക്കളെ? ചിക്കനോ? ചിക്കൻസ് ഗോയിങ് ടു ലേ ഇൻ ദേർ? ഓ, സോ ഇറ്റ് ആൻ മേക്ക് എ നോ എ മഡ് ബാത്ത്. മഡ് ബാത്ത് എടുക്കാനോ? ഓ, ചിക്കൻസിന് മഡ് ബാത്ത് എടുക്കാനെ കൊണ്ട് മക്കൾ കുഴിച്ചതാണോ? ഓ, എനിക്ക് വയ്യ. വെരി ഗുഡ് ജോബ്. ഇതാരോ ഇത്രയും കുഴിച്ചത്? എന്റെ അച്ചുകുട്ടനോ? ഗുഡ് ജോബ്. ഓ, റോക്സും കിട്ടിയോ? ഓക്കേ. നല്ല വെയിലുണ്ട്. 3 മണി കഴിഞ്ഞ സമയം, 3:30 ആയതേ ഉള്ളൂ. ഉച്ചയ്ക്ക് ഞായറാഴ്ച 21-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 3:30 ഒരു 5 മണിയൊക്കെ ആവുന്ന സമയത്തിന് നമ്മൾ ഇനിയും വന്നിട്ട് നമ്മൾ നമ്മുടെ വിത്തുകളൊക്കെ പാകും. നമ്മുടെ 2 ബെഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടേ. അപ്പം നമ്മുടെ ബെഡൊക്കെ വേണ്ടേ നല്ല റെഡിയായിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടുമാണ് ഈ ബെഡേ നടാൻ പോകുന്നത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്യാരറ്റും ബീട്രൂട്ടും ഇച്ചിരി മണ്ണിനടിയിലോട്ട് വളരുന്നതാണല്ലോ. അപ്പം നല്ല ലൂസായിട്ടുള്ള മണ്ണ് വേണം, നല്ല ലൂസായിട്ടുള്ള മണ്ണും വേണം. ഒരു ലൈക്ക് 8 ഇഞ്ച് ഒരു ഹൈറ്റിലും വേണം. കാരണം ഇത് താഴോട്ട് ഈസി ആയിട്ട് ഈ ക്യാരറ്റൊക്കെ ഇറങ്ങിപ്പോകണം, വളർന്നു പോകണം. അല്ലെങ്കിൽ ഇതിങ്ങനെ പല ഡീഫോമിറ്റി ആയിട്ടൊക്കെ വളർന്നു വരും ക്യാരറ്റൊക്കെ, നല്ല മണ്ണല്ലെങ്കിൽ. അപ്പം നമ്മൾ നല്ല മണ്ണ് തന്നെ കണ്ടോ, നമ്മുടെ കമ്പോസ്റ്റും നമ്മുടെ കോഴിക്കൂട്ടിയിൽ നിന്ന് ഇവിടെ കൊണ്ട് നമ്മൾ ഇട്ടിട്ടുള്ള, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. ആ കമ്പോസ്റ്റും എല്ലാം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും മണ്ണും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് മണ്ണാണ് തന്നെ കണ്ടോ നമ്മളിവിടെ ഇങ്ങനെ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്, എന്നാലും നമുക്ക് മിഷിഗണിലായതുകൊണ്ട് നമുക്ക് പറയാനേ പറ്റത്തില്ല നമ്മുടെ വെതർ. എപ്പോൾ വേണമെങ്കിലും ഫ്രോസ്റ്റ് വരാം, ടെമ്പറേച്ചർ ഡ്രോപ്പ് ഡൗൺ ആവാം. എന്നാലും അതിലൊന്നും കുഴപ്പമില്ലാത്ത വെജിറ്റബിൾസാണ് നമ്മൾ നടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ആദ്യം പാകാം. ഇത് നമ്മുടെ ക്യാരറ്റിൻ്റെ പാക്കറ്റ് ഇതാണ്. ഇതിൻ്റെ സീഡ് കണ്ടാൽ ഇത് വലിയ പ്രയാസമാണ് നമുക്ക് ഓരോന്നായിട്ടൊക്കെ പാകാൻ. ഇത് കണ്ടോ,
നല്ല ചെറിയ നമ്മുടെ ഈ അയമോദകമൊക്കെ പോലെ അല്ലെങ്കിൽ ചെറിയ ജീരകം പോലെ ഇരിക്കുന്നുണ്ട് ഇതിൻ്റെ അരി കണ്ടോ. ഇത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ ഒരു ഊഹത്തിന് നമ്മളങ്ങ് പാകത്തേ ഉള്ളൂ. അപ്പം ഞാനതൊന്ന് പാകട്ടെ. നമ്മളിങ്ങനൊരു നല്ല ഒരു ഒരു ലൈൻ നേരെ നേരെ നടും നമ്മൾ കേട്ടോ. ക്യാരറ്റ് ഇച്ചിരി നാള് മണ്ണിനടിയിൽ കിടക്കും, അത് കിളിച്ച് വരാൻ ഇച്ചിരി താമസിക്കും, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും നേരത്തെ ഇടുന്നത്. അപ്പം നമ്മൾ ഈ ക്യാരറ്റ് ഇപ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി ഒരു ഒരു മാസം കഴിയുമ്പം വീണ്ടും അടുത്ത ഒരു സെറ്റ് ക്യാരറ്റ് ഇടും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ലോങ് ടൈം നമുക്ക് ക്യാരറ്റ് കിട്ടുന്നത്. അങ്ങനെയാണ് കാരണം നമ്മൾ ഇത് വിളവെടുക്കാറാകുമ്പോഴത്തേക്കിന് പിന്നെ ഒരു മാസം കഴിയുമ്പം അടുത്തത് റെഡിയാവും. അപ്പം നമുക്ക് എപ്പോഴും നമുക്ക് ഒന്നിച്ചിതങ്ങ് പറിച്ച് തീരത്തില്ല, വീണ്ടും വീണ്ടും നമുക്ക് വിളവെടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വീണ്ടും വീണ്ടും ഇത് പാകിക്കൊണ്ടിരിക്കണം. അപ്പം ഞാൻ ദേണ്ട ഇപ്പം ഈ ക്യാരറ്റ് ഇങ്ങനെ ഇങ്ങോട്ട് പാകുകയാണ്. നമ്മളിത് ഒന്നിച്ചിത് കിളിച്ചു വരും. കിളിച്ചു വന്നു കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് കൂടി നിൽക്കുവാണെങ്കിൽ നമ്മളിത് തിന്നെയ്യും കേട്ടോ. നമ്മളിത് ഇടയ്ക്ക് ഒന്ന് കുറച്ച് പറിച്ച് കളയും. കാരണം ഒന്നിച്ച് ഒരുപാട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരാനും ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിത് തിന്ന് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ നല്ലതല്ലാത്തതും കൊച്ചതായിട്ട് വളർന്ന് വരുന്നതും ഒക്കെ നമ്മളങ്ങ് പറിച്ച് കളയും. അപ്പം നമ്മളിതിങ്ങനെ ഇപ്പം ഒന്ന് രണ്ട് മൂന്നൊക്കെ ഒരു മൂട്ടി വീഴുന്നുണ്ട്. നമ്മളത് തിന്ന് ചെയ്ത് പിന്നിടുമേ. ക്യാരറ്റ് നമ്മൾ ഒരു 5 റോ ക്യാരറ്റ് നമ്മൾ പാകിക്കഴിഞ്ഞു. ഇനി നമ്മൾ നമ്മുടെ ബീട്രൂട്ട് പാവാൻ പോവുകയാണ്. ബീട്രൂട്ട് ഞാൻ ഇതൊരു മിക്സഡ് വെറൈറ്റിയാണ്, ഹെയർലൂമാണ്. അപ്പോൾ ഇത് പാകും, പിന്നെ ഇതേലെ കുറച്ച് ഞാൻ വീടിനകത്തും കിളിപ്പിക്കും. കാരണം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് ഒന്നിച്ചങ്ങ് എല്ലാം കൂടെ അങ്ങ് റെഡിയായി വന്നാൽ നമുക്ക് അത്ര പ്രയോജനമില്ലല്ലോ. നമ്മളത് പല സെറ്റായിട്ട് പല ടൈമിലായിട്ട് നമ്മളിതെല്ലാം നടും. അപ്പം ഒരു സെറ്റ് വിളഞ്ഞ് വന്ന് കഴിയുമ്പം പിന്നെ അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ഒരു 2-3 ആഴ്ച കഴിയുമ്പം നമുക്ക് അടുത്ത വിളവെടുക്കത്തക്ക പോലെ നമ്മളിത് പാകിക്കൊണ്ടേ ഇരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ റൊട്ടേറ്റ്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വർഷം ബീട്രൂട്ടും ക്യാരറ്റും നട്ട ബെഡിൽ ഈ വർഷം നമ്മൾ നടത്തില്ല. എല്ലാ വർഷവും നമ്മളിങ്ങനെ ക്രോപ്പ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒന്നുകൂടെ നല്ലത്. ഇത് നല്ല വളങ്ങളാണെങ്കിലും ഒക്കെ നല്ലതായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കെയിലും നമ്മുടെ സ്പിനിച്ചും നട്ട ബെഡിലാണ് ഈ വർഷം നമ്മൾ നമ്മുടെ ബീട്രൂട്ടും ക്യാരറ്റും നടുന്നത്. അത് നട്ടിരുന്നിടത്താണ് നമ്മളിനിയും സ്പിനിച്ചും കെയിലും നടാൻ പോകുന്നത്. അപ്പം ഞാൻ ഇനി ഇതേപോലെ തന്നെ സെയിം റോ ഇങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ അരി ബീട്രൂട്ടിൻ്റെ അരി പാകാൻ പോവുകയാണ്. അപ്പം അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. എന്താണ്ട് ബീട്രൂട്ടിൻ്റെ അരി നമുക്ക് ഇച്ചിരി കൂടി എളുപ്പമാണ് നടാനെ കൊണ്ട്. പക്ഷെങ്കിൽ നമ്മളിത് നട്ട് കഴിഞ്ഞിട്ട് സെയിം മറ്റേത് ചെയ്ത പോലെ തന്നെ നമ്മളിത് നമ്മൾ പറിച്ച് കളയത്തില്ല. ഇത് നമ്മൾ പറിച്ച് മാറ്റി നടും. ഒരുപാട് ഡെൻസിറ്റിയിൽ വളർന്നു വരുവാണെങ്കിൽ നമ്മളിത് കൂടി നിൽക്കുവാണെങ്കിൽ നമ്മൾ പറിച്ച് മാറ്റി നടും. അപ്പോൾ ഈ ബീട്രൂട്ടൊക്കെ നമ്മൾ നിങ്ങൾക്ക് ക്യാരറ്റ് ഞാൻ പറയത്തില്ല എല്ലാവരും നടണമെന്ന്. പക്ഷെങ്കിൽ നിങ്ങളൊരു പാക്കറ്റ് ബീട്രൂട്ടിൻ്റെ സീഡ് വാങ്ങിച്ച് നിങ്ങളൊന്ന് നട്ട് നോക്കണം. ബീട്രൂട്ട് വളർന്നു വരുന്നത് കാണാൻ നല്ല രസമാണ്. ഇത് വിളഞ്ഞ് വരുന്ന ഉടനെ ഇത് ഈ മണ്ണിൻ്റെ മേളിലോട്ട് ഇങ്ങ് വരും. അപ്പോൾ നമുക്ക് നല്ല രസമാണ് കാണാം. അപ്പോൾ എല്ലാവരും നിങ്ങളിത് ആരെങ്കിലും ഇഷ്ടമുള്ളവരൊക്കെ ഒരു 2-3 മൂടോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് കുറച്ച് സ്ഥലം മതി. ചട്ടിക്കകത്താണെങ്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിനകത്താണെങ്കിലോ എവിടെ വേണമെങ്കിലും ഒന്ന് നട്ട് നോക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ദേണ്ട ഇത് പാകാൻ പോവുകയാണേ. അപ്പം നമ്മൾ
നമ്മുടെ അടുത്ത ബെഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളിവിടെ മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള കെയിലാണ് പാകാൻ പോകുന്നത്. ഒന്ന് നമ്മുടെ സാധാരണ ഗ്രീൻ കളറ്, ഒന്ന് ഒരു എന്താ പറയുന്നത് ഇങ്ങനെ പിരിപിരാന്ന് നല്ല നീളത്തിലെ ഡ്രാഗൺ കെയിലെന്ന് പറയും, ഇതാണ് വേറൊരു വെറൈറ്റി. ഇത് പിന്നെ പർപ്പിൾ കെയിൽ. അപ്പം ഈ മൂന്ന് വെറൈറ്റിയും നമ്മൾ ഈ ബെഡിൽ നടും. നമ്മൾ കുറച്ച് അടുപ്പിച്ച് അങ്ങ് നടും. ഒത്തിരിയായിട്ട് കിളിച്ച് വന്ന് കഴിയുമ്പോൾ നമ്മളത് പറിച്ച് മാറ്റി മാറ്റി നടും. കുറച്ച് കഴിഞ്ഞ വർഷം നിർത്തിയിരുന്ന പോലെ നല്ല തിക്കായിട്ട് നിർത്തിയിടുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് പാകിയെടുക്കാം. കെയിലിൻ്റെ സീഡ് കണ്ടോ, നമ്മുടെ കടുക് പോലെ ഇരിക്കും. നമ്മുടെ കടുകിൻ്റെ കൂട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മളൊരു ഒരു തോട്ട് ഞാൻ ഇതിനെ ഇങ്ങനെ അങ്ങ് പാകാൻ പോവുകയാണേ. അപ്പം നമ്മുടെ നമ്മൾ പാകി വിത്ത് പാകിയതിൻ്റെ മേളിൽ ചെറിയൊരു നെറ്റ് ചചം കൊണ്ടിട്ടിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നമ്മുടെ കോഴികളെ എങ്ങനെയെങ്കിലും ഒരാൾ ഇതിനകത്ത് ഈ ഗാർഡനകത്ത് കയറിയെങ്കിൽ അവരിവിടെ തന്നെ വന്ന് ചകഞ്ഞ് കളയും. അത് കാരണം നമ്മളൊരു നെറ്റുമിട്ട് അതങ്ങനെ വെച്ചിട്ടുണ്ട്. തണുപ്പ് സമയത്ത് ഇച്ചിരി തണുപ്പ് കുറഞ്ഞാലും സർവൈവ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. അത് നമ്മളിപ്പോൾ എല്ലാം മണ്ണിനടിയിൽ പുറത്ത് നട്ട് കഴിഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ അറിവിലേക്കൊന്ന് പറയാം. നിങ്ങളെല്ലാവരും ഇത് അത്യാവശ്യമില്ല, ഇതിൻ്റെ മൂടൊക്കെ കുറച്ച് രണ്ട് മൂടൊക്കെ വാങ്ങിച്ച് നടന്നതായിരിക്കും നല്ലത്. ഇത്രയൊന്നും നടേണ്ട ആവശ്യം എല്ലാവർക്കും ഇല്ല. താല്പര്യമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നടാം. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പുറത്ത് തന്നെ നടാം. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാരറ്റ് നടാം, ബീട്രൂട്ട് നടാം, കാബേജ് നടാം, പിന്നെ നമ്മുടെ കെയില്, ഡിഫറെൻ്റ് വെറൈറ്റി കെയില് നടാം, സ്പിനിച്ച് നടാം, പിന്നെ നമുക്ക് പീസ് ഇഷ്ടമുണ്ടെങ്കിൽ പീസ് നടാം. അതിൻ്റെ ഒന്നും വിത്തിനെ തൈ കിളിച്ച് വരുമ്പം ഇച്ചിരി തണുപ്പായാലും കുഴപ്പമില്ല. നമ്മുടെ മെഷിഗണിൽ മെയ് 26 കഴിഞ്ഞിട്ട് മാത്രമേ നമ്മുടെ പാവലും പടവലും അങ്ങനെയുള്ള പച്ചമുളക് തക്കാളിയൊക്കെ നടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പുറത്ത് നടാൻ പറ്റുന്ന വെജിറ്റബിൾസ്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്നും നടണമെന്നില്ല. നമുക്ക് നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് ഒന്നോ രണ്ടോ മൂന്നോ തൈ വാങ്ങിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ജസ്റ്റ് ഞങ്ങൾ നട്ട കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് ജസ്റ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം പുതിയൊരു വീഡിയോയുമായിട്ട് ഇനിയും അടുത്ത വീഡിയോ എൻ്റെ വരുന്നത്, നമ്മളിടാൻ പോകുന്നത് നമുക്ക് എന്നൊക്കെ ഏതൊക്കെ വെജിറ്റബിൾ ഏതൊക്കെ സമയത്ത് നടാമെന്നുള്ളതാണ്. അപ്പം ആ വീഡിയോയുമായിട്ട് ഇനിയും നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.